എന്ത് പറ്റി മോളെ? എനിക്ക് എന്തമ്മേ അസുഖം? മരണം ഉറപ്പാക്കിയ ഒരു രോഗിയാക്കാനും വേണ്ടി എന്ത് പ്രശ്നം എനിക്കുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിപ്പം ആരാ മോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആര് പറഞ്ഞിട്ടായാലും ശരി, എനിക്ക് എന്തെങ്കിലും മാറാ രോഗം ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് പിന്നെ മോൾക്ക് എന്താ അസുഖം? മോള് കേട്ടതല്ലേ ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പമില്ലെന്ന്. അതെ, അത് ഞാൻ കേട്ടതാണ്. പിന്നെ എന്തിനാ നിരഞ്ജൻ സാറിനെ വിളിച്ച് ഞാനൊരു മാറാ രോഗിയാണെന്നൊക്കെ പറഞ്ഞത്? ചെന്നൈയിലെ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നൊക്കെ പറഞ്ഞത് പറയാ. മോളെ, എല്ലാം മോളെ നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം കരുതിയാ മതി. മോൾ അവന്റെ കൂടെ ഉണ്ടെങ്കിലേ ജാതവേദം നടത്തുന്ന പൂജകൾക്കൊക്കെ ഫലമുണ്ടാകൂ. വേണ്ടമ്മേ, നിരഞ്ജൻ സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവുന്ന ഒരു ഫലവും എനിക്ക് വേണ്ട. ഞാനും കൂടി ചേർന്നാണോ ഈ കള്ളക്കളികളൊക്കെ നടത്തുന്നതെന്ന് സാറ് ചോദിച്ചപ്പോ പറയാൻ മറുപടി ഇല്ലായിരുന്നു എനിക്ക്. അതിന് മോൾ അവനോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു ഞാൻ പറയണം? ഒരിക്കൽ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് നാടകം കളിച്ചപ്പോ അറിയാതെയാണെങ്കിലും ഞാൻ കൂട്ടുനിന്ന് പോയതല്ലേ. അന്ന് മുടങ്ങിയത് നിരഞ്ജൻ സാറിന്റെ വിവാഹമായിരുന്നു. ഇപ്പോഴും ഒന്നും എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കോ നിരഞ്ജൻ സാറ്? ഞാനറിയാത്ത ഓരോ കാര്യങ്ങളിലും എന്നെ ഇങ്ങനെ വലിച്ചഴിക്കാനും വേണ്ടി എന്ത് തെറ്റമ്മ ഞാൻ ചെയ്തത്? ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛനോടും അമ്മയോടും. എനിക്കൊന്നും വേണ്ട, അമിതമായ ഒരു മോഹവും ഇല്ല എനിക്ക്. ഒരല്പം സമാധാനം, അത് മാത്രം മതി എനിക്ക്. മോളെ, അങ്ങനൊന്നും ചിന്തിക്കരുത്. വെറുതെ എന്തിനാ മോൾ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ തൊഴുത് പറയാ അച്ഛനോടും അമ്മയോടും. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ എന്നെ കൂടി വലിച്ചിഴക്കരുത്. ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോ ഉള്ള സമാധാനം കൂടെ പോയി. ലോകകാര്യം മുഴുവൻ മോളോടങ്ങ് തുറന്നു പറയെന്ന് വെച്ചാ അത് കൂടുതൽ അപകടമാവുകയും ചെയ്യും. ഇനി ഇതിന് പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് പറ്റില്ല വെങ്കടി. മോളുടെ അസുഖം ഹരിക്കുട്ടൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഹരിക്കുട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കെൽപ്പുള്ള ഒരാള് വേണം ഇനി ഇതിലിടപെടാൻ. അതിന് കഴിവുള്ള ആരാ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ളത്? ഉണ്ട്, ഒരാളുണ്ട്. നാളെ തന്നെ നമ്മൾ അയാളെ പോയി കാണുന്നു. അങ്ങനെ വരാതിരിക്കോ. ഏതായാലും ഒന്നുകൂടെ വിളിച്ചു നോക്കൂ വെങ്കടി. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇവന്മാർക്കൊക്കെ വിളിക്കാൻ തോന്നും. വിളിച്ചത് ഞാനായിരുന്നു, കാണാഞ്ഞപ്പോ. അയ്യോ സോറി, ഞാൻ കരുതി വേറെ ആരെങ്കിലും ആവുമെന്ന്. ഹേയ്, ഇറ്റ്സ് ഓക്കെ. എത്ര അത്യാവശ്യമെന്ന് പറഞ്ഞാലും ഡ്രൈവിംഗിൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുന്നാവും നല്ലത്. ഞാൻ കുറച്ച് വൈകിപ്പോയി അല്ലേ, സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അല്ല, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പറയാനുള്ളത് അത്ര നല്ല വാർത്തയൊന്നും അല്ല ജിഷ്ണു. വിഷയം ലക്ഷ്മിമോള് തന്നെയാണ്. പക്ഷേ ഇപ്പം അവളുടെ ജീവിതമല്ല, ജീവനാണ് നമ്മുടെ പ്രശ്നം. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ സത്യമാണ് മോനെ. ഓരോ നിമിഷവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിമോൾ. പ്രഗ്നൻസിയിൽ എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഇത്രയും സീരിയസ് ആണെന്ന് ഞങ്ങൾ കരുതിയില്ല. ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല.
എന്റെ ജീവനും അപകടത്തിലായപ്പോ ഒരു അബോർഷൻ പോലും അപകടമായേക്കാവുന്ന അവസ്ഥ. ചെറിയ ചെറിയ കാര്യം അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. നിരഞ്ജൻ സാറിനോട് പറഞ്ഞോ? പറഞ്ഞു, പക്ഷേ എന്താ സാറിന് മറുപടി? ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അവന് മാത്രമാണ്. ലക്ഷ്മി മോളുടെ മനസ്സിൽ ഒരു ചെറിയ വേദന പോലും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി സ്നേഹം കൊടുക്കണം. തളർന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിനെ താങ്ങി നിർത്താൻ തളരാത്ത പ്രതീക്ഷയുള്ള ഒരു മനസ്സുണ്ടാവണം അതിൽ. ഇപ്പൊ ലക്ഷ്മി മോൾക്ക് വേണ്ടത് ഹരിക്കുട്ടന്റെ സാമീപ്യമാണ്, ഒപ്പം വിദഗ്ധ ചികിത്സയും. സൗത്ത് ഇന്ത്യയിൽ ഇതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഉള്ളത് ചെന്നൈ മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ്. ഇനിയും അത് വൈകിച്ചാൽ അപകടമാണ് ജിഷ്ണു. എന്തിന് വൈകിപ്പിക്കണം? നിരഞ്ജൻ സാറിനെ വിളിച്ച് ഇതിന്റെ ഗൗരവം പറയണം. ഞങ്ങൾ പറഞ്ഞാൽ അവൻ കാര്യമായിട്ട് എടുക്കില്ല ജിഷ്ണു. ജിഷ്ണു തന്നെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ചെന്നൈക്ക് പോകാനുള്ള ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തു തരാം മോനെ. എങ്ങനെങ്കിലും ലക്ഷ്മി മോളുടെ ജീവൻ രക്ഷിക്കണം ജിഷ്ണു. ഞാൻ പോകാം. ചെറിയ ചെറിയ രക്ഷിക്കുക എന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ എന്റെ ആവശ്യം. പോകും ഞാൻ. സാർ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് എനിക്ക്. പച്ചവെള്ളെന്ന് കേട്ടാൽ പോലും ഇപ്പോൾ പേടി തോന്നും. റോസുമായുള്ള വിവാഹം മുടക്കാൻ വേണ്ടി ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായവരാണ് എൻ്റെ അച്ഛനും അമ്മയും. ചെറിയേച്ചേ അവരുടെ ഗണത്തിലാണോ സാർ കൂട്ടുന്നത്? അല്ല, ഞാൻ ഉണ്ണിമായോട് സംസാരിച്ചിരുന്നു. എല്ലാം നുണയാണെന്നാണ് ഉണ്ണിമായ പറഞ്ഞത്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് അത് പറഞ്ഞിട്ട് മറ്റൊരാളെ കൊണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ബുദ്ധിയുള്ള ഒരു ഡോക്ടറും ഏൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം മാത്രം സാറ് മനസ്സിലാക്കിയാൽ മതി. നേരത്തെ ഒരു സംശയത്തിൻ്റെ പേരിൽ കൈവിട്ട് കളയാൻ വേണ്ടിയുള്ള ഇടം മാത്രമേ ചെറിയച്ചയ്ക്ക് സാറിൻ്റെ ജീവിതത്തിലുള്ളൂ എങ്കിൽ അങ്ങനെയാവാം. എന്തെങ്കിലും അപകടം ഉണ്ടായിപ്പോയാൽ നഷ്ടപ്പെടുന്നത് രണ്ട് ജീവനാണ്. ചെറിയച്ചി സാറിനാരും അല്ലായിരിക്കാം, പക്ഷേ ഒപ്പമില്ലാതെ പോകുന്ന മറ്റൊരു ജീവൻ കൂടിയുണ്ട്. അത് സാർ മറക്കരുത്. എന്താ മിസ്റ്റർ നിരഞ്ജൻ നിങ്ങൾ ഈ പറയുന്നത്? ഇതുവരെ നിങ്ങൾ ആ കുട്ടിയെ ചെന്നൈക്ക് കൊണ്ടുപോയില്ലേ? അത് പിന്നെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ ഇത്രയും ദിവസം വൈകിച്ചപ്പോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയോ ലക്ഷ്മിക്കുള്ള പ്രോബ്ലം എന്താണെന്ന്? ഇനി കുറച്ച് ദിവസം കൂടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി, ഒരു ഫൈനൽ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. ആ കുട്ടിയുടെ മരണം, നിങ്ങളെപ്പോലെ ഒരാൾ ഇത്രയും സില്ലിയായിട്ട് ഇതിനെ കാണരുതായിരുന്നു. ആ കുട്ടിയുടെ ആരുമല്ലാത്ത ഞാൻ പോലും കാണിക്കുന്ന ടെൻഷൻ നിങ്ങൾക്കില്ലല്ലോ. അതല്ല മാഡം, ഇത്രയും സീരിയസ് ആണ് പ്രശ്നങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു പെൺകുട്ടിക്ക് പ്രഗ്നന്റ് ആയ ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ആദ്യം അറിയുന്നത് ആ കുട്ടിയുടെ ഹസ്ബൻഡ് ആയിരിക്കും. മിസ്റ്റർ നിരഞ്ജൻ ഇതുവരെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ലക്ഷ്മിയോട് ചോദിച്ചതാണ്, പക്ഷെ എനിക്ക് ഒന്നുമില്ലെന്ന ലക്ഷ്മി പറഞ്ഞത്. നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നു. ആ കുട്ടി ഒരിക്കലും ഈ വിവരം അറിയരുതെന്ന് പലവട്ടം പറഞ്ഞാണ് നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഞാൻ വിട്ടത്. എന്തായാലും ഭർത്താവായിട്ട് തന്നെ എല്ലാം അറിയിച്ചല്ലോ. ഇല്ല ഡോക്ടർ, ലക്ഷ്മി അതൊന്നും വിശ്വസിച്ചിട്ടില്ല. അത് നിങ്ങളുടെ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഈ വരവ് ഉപകാരപ്പെടുന്നതേ ലക്ഷ്മിയുടെ മരണത്തിനായിരുന്നേനെ. Thank you.
ഹരിക്കുട്ട. ലക്ഷ്മി മോളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പലതവണ നീ ഇവിടെ വന്നു, തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോഴെല്ലാം ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള ഭീഷണിയും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് മാത്രം നീ ലക്ഷ്മി മോളെ കണ്ടാ. ഞങ്ങളെയും ജിഷ്ണുവിനെയും വിശ്വസിക്കാത്തവനാണ് നീ. പോരാത്തതിന് ലക്ഷ്മി മോളെ ഫോണിൽ വിളിച്ച് നീ ചോദ്യം ചെയ്തു. ഇനി അതാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നീ ലക്ഷ്മി മോളെ കാണണ്ട. മരണത്തിനും രക്ഷപ്പെടലിനും ഇടയിൽ ജീവിക്കുകയാണ് അവളെന്ന് ഇന്നും ഞങ്ങൾ അറിയിച്ചിട്ടില്ല ലക്ഷ്മി മോളെ. ഇനിയിപ്പോ എല്ലാം അറിയിച്ച് സർവ്വതും നശിപ്പിക്കാനാണ് ഈ വരവെങ്കിൽ അത് വേണ്ട മനു. ലക്ഷ്മി മോൾക്കും കുഞ്ഞിനും ഒരാപത്തും വരാതെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കും ഞങ്ങൾ. ഒരുപക്ഷേ അതിൽ തോറ്റുപോയാൽ അതേ സ്വാമിയാർ മഠത്തിന്റെ വിധിയാണെന്ന് കരുതിക്കൊള്ളാം. അതുകൊണ്ട് ഞങ്ങൾക്കറിയണം എന്തിനാണ് നിന്റെ ഈ വരവെന്ന്. കുലം മുടിക്കാനോ അതോ അവളെ കൂടെ കൂട്ടാനോ? ഈ പറഞ്ഞ രണ്ടിനാണെങ്കിലും അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ കെട്ടിയ താലിച്ചരട് ഉണ്ണിമായയുടെ കഴുത്തിൽ ഉള്ളിടത്തോളം, അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞാണെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം ഉണ്ണിമായയെ കാണാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. അതെന്തിനു വേണ്ടിയായിരുന്നാലും ഞാൻ കണ്ടിരിക്കും. ഞാനെന്തോ ആലോചിച്ച്. എന്താ താൻ ആലോചിച്ചത്? എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ആലോചിച്ച കാര്യം അത്ര പെട്ടെന്ന് മറന്നുപോയോ? അത് പിന്നെ പെട്ടെന്ന് സാറിനെ കണ്ടപ്പോ. കണ്ടപ്പോ പേടിച്ചോ? ഏ, പേടിച്ചതല്ല. ഞാൻ ഈ വരവ് പ്രതീക്ഷിച്ചില്ല. ഞാനും അതെ, പക്ഷെ വരേണ്ടി വന്നു. സാർ ഒന്ന് ഫ്രഷ് ആവ്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇല്ല ഉണ്ണിമായ വേണ്ട സാർ. തനിക്കിപ്പോ വയ്യായിക വലുതും തോന്നുന്നുണ്ടോ? എന്ത് വയ്യായിക? ഈ സമയത്ത് ഉണ്ണിമായിക്ക് നല്ല ട്രീറ്റ്മെന്റ് വേണമെന്നാ പറയുന്നത്. ഞാനിപ്പോ വന്നതും തന്നെ ചെന്നൈക്ക് കൊണ്ടുപോവാനാ. നാളെ തന്നെ പുറപ്പെടണം നമുക്ക്. ഉണ്ണിമായി എന്താ തൻ കരയാണോ? കരയരുത്, കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോ തനിക്ക് സന്തോഷാവുന്നല്ലേ ഞാൻ കരുതിയത്. എന്തിനാ താൻ കരയുന്നത്? എന്താ ഉണ്ണിമായ ഇത്? നോക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. താൻ കരയാതിരിക്കെ. സന്തോഷം കൊണ്ട്. പക്ഷേ സന്തോഷം എന്റെ ജീവിതത്തിലേക്ക് വന്നത് അനവസരത്തിലായി പോയെന്നേ ഉള്ളൂ. ഇല്ല, ഒരനവസരവുമില്ല. തന്നെ ഞാൻ ചെന്നൈക്ക് കൊണ്ടുപോകും, വിദഗ്ധരായ ഡോക്ടേഴ്സിനെ കൊണ്ട് ചികിത്സിപ്പിക്കും. അതിനുള്ള ബാധ്യതയില്ല എനിക്ക്. അതുകൊണ്ട് തന്നെയാ ഞാൻ വരില്ല എന്ന് പറഞ്ഞത്. ഞാൻ വന്ന അത് സാറിനൊരു ബാധ്യതയാവും. ഒരു
ഒരുപാട് മോഹങ്ങളുമായിട്ട് സാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന കുട്ടിയാ റോസ്. ഒരിക്കൽ അമ്മ അഭിനയിച്ച അസുഖം തകർത്ത് കളഞ്ഞത് അതിൻ്റെ ആഗ്രഹങ്ങൾ. ഇനി ഞാനായിട്ട് കൂടി അങ്ങനെ ചെയ്യരുത്. മോഹിച്ചിട്ട് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നന്നായിട്ട് അറിയാവുന്ന ആളാണ്. നോക്കുമായ ഇവിടെ ഇങ്ങനെ നഷ്ടപ്പെടലും നേടലും അങ്ങനൊന്നുമില്ല. ഉണ്ണിമായയുടെ ആരോഗ്യം, അത് മാത്രമാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. അതോർത്ത് സാർ ടെൻഷൻ അടിക്കണ്ട. ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലോ, സാറിനെ ഇവിടെ എത്തിക്കാൻ അമ്മ ഉപയോഗിച്ച മറ്റൊരു തന്ത്രമാണ് എന്റെ അസുഖം. അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളും ഉണ്ടാവാം. പക്ഷേ ഞാൻ സാറിന് തന്ന വാക്ക് പാലിക്കും. സാറിനെ വിഷമിപ്പിക്കുന്ന ഒരു കുതന്ത്രത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല.